ലളിതമായി പറയുകയാണെങ്കിൽ കേരളം എന്നൊരു വാക്കുപോലും ഉൾപ്പെടാത്ത ഒരു ബജറ്റ് പ്രസംഗമായിരുന്നു ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ നടത്തിയത്. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ പൂർണ്ണ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ചുരുക്കത്തിൽ നായിഡു നിതീഷ് കോർപ്പറേറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. ബഡ്ജറ്റിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ്, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവുകളും കൂടുതലിൻ്റെയും അടിസ്ഥാനത്തിൽ വില കൂടുന്നവയും വില കുറയുന്നവയുമായ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വില കുറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നീ ഉൽപ്പന്നങ്ങളാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ എക്സൈസ് തീരുവ ഇത്തവണ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ കുറച്ചതുകൊണ്ട് തന്നെ ഇത്തവണ ഉറപ്പായും സ്വർണവിലയും പ്ലാറ്റിനം അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയും കുറയാനാണ് സാധ്യത. കേരളത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പവന് 2000 രൂപയോളം കുറവ് വന്നു എന്നൊരു വാർത്ത ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. അതായത് കേരളത്തിലടക്കം രാജ്യമെമ്പാടും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിൻ്റെയും വില കുറയും വരും ദിവസങ്ങളിൽ. അതോടൊപ്പം വില കുറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊബൈൽ ഫോണും മൊബൈൽ ഫോൺ ചാർജറുകളുമാണ്. മൊബൈൽ ഫോണിനും മൊബൈൽ ഫോൺ ചാർജറിൻ്റെയും കസ്റ്റംസ് തീരുവ 15% കുറച്ചതോടെയാണ് ഇരു ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഗണ്യമായ കുറവ് വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം ഇത്തവണ ബഡ്ജറ്റിൽ വില കുറച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ 3 മരുന്നുകളാണ്. ആ 3 മരുന്നുകളുടെയും കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ അതിൻ്റെ വിലയിൽ ഗണ്യമായ കുറവ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം തുകൽ ഉൽപ്പന്നങ്ങളുടെയും ചെമ്മീൻ, മീൻ തീറ്റ എന്നീ ഉൽപ്പന്നങ്ങളുടെയും വില വരും ദിവസങ്ങളിൽ കുറയും. ഇതിൻ്റെയും കസ്റ്റംസ് തീരുവ ഈ ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കുറച്ചതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഇനി വില കൂടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ വില കൂടുന്ന ഉൽപ്പന്നം അത് കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. കർഷകർ രാസവളമായി ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റിൻ്റെ കസ്റ്റംസ് തീരുവ 10% കേന്ദ്ര സർക്കാർ ഉയർത്തിയതോടുകൂടി അമോണിയം നൈട്രേറ്റ് അടങ്ങിയ രാസവളം ഉപയോഗിക്കുന്ന കർഷകർ ഇനി കൂടുതൽ വില നൽകിയായിരിക്കും അത് വാങ്ങേണ്ടി വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർഷകർക്കായി വലിയ പാക്കേജൊക്കെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഇരുട്ടടി കൂടി കേന്ദ്ര സർക്കാർ കർഷകർക്ക് ഈ ബഡ്ജറ്റിലൂടെ നൽകുന്നത്. അതോടൊപ്പം ജീർണിക്കാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിലയും ഗണ്യമായി ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം അവയുടെ കസ്റ്റംസ് തീരുവ 25% ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതോടൊപ്പം PVC ഫ്ലെക്സ് ഉൽപ്പന്നങ്ങളുടെയും നമ്മുടെ നാട്ടിലെ ഫ്ലെക്സ് ബോർഡുകളുടെ അടക്കം വില വരും ദിവസങ്ങളിൽ ഉയരും എന്ന കാര്യം ഉറപ്പാണ്. ഇനി ബഡ്ജറ്റിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിനെ നമുക്ക് നിതീഷ് കുമാർ നായിഡു കോർപ്പറേറ്റ് ബഡ്ജറ്റ് എന്ന് ലളിതമായി വിളിക്കാൻ സാധിക്കും. അതിന് കാരണം മറ്റേതു സംസ്ഥാനങ്ങൾക്കും നൽകുന്നതിനേക്കാൾ പരിഗണന ആന്ധ്രാപ്രദേശിനും, ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിട്ടുള്ള ആന്ധ്രാപ്രദേശിനും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീഹാറിനും കേന്ദ്ര സർക്കാർ നൽകുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം കോർപ്പറേറ്റുകൾക്കും അനുകൂലമായ നിരവധി നിലപാടുകൾ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ ആന്ധ്രാപ്രദേശിന് 15,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അവതരിപ്പിക്കാൻ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ ഇടം കണ്ടെത്തി. അതോടൊപ്പം ബീഹാറിന് ദേശീയപാത വികസനത്തിന് 26,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും കേന്ദ്രം അനുവദിച്ചു. ഇത് രണ്ടും തന്നെ സർക്കാരിൻ്റെ സ്ഥിരത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളായിരുന്നു എന്ന വിമർശനവുമായി പ്രതിപക്ഷം ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 2023 വർഷത്തെ പൂർണ്ണ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നത് 1.6 കോടി തൊഴിലവസരങ്ങൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ സൃഷ്ടിക്കുമെന്നായിരുന്നു. അത്രയും തൊഴിലവസരങ്ങൾ ഇത്തവണ സൃഷ്ടിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിർമ്മലാ സീതാരാമൻ ഈ ബഡ്ജറ്റിൽ നൽകുന്നില്ല. പകരം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു പ്രത്യേക പാക്കേജ് മാത്രമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിനെ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കിയൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ അവഗണിച്ചൊരു ബഡ്ജറ്റ് ആണ് ഇന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര ബഡ്ജറ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ് പദ്ധതി
എയിംസ് എന്ന സ്ഥാപനം കേരളത്തിന് അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല. അതുമാത്രമല്ല, കേരളം 20,000-ത്തിലേറെ കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടും ഒരു പ്രത്യേക പാക്കേജ് പോലും കേരളത്തിന് വേണ്ടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ലളിതമായി പറയുകയാണെങ്കിൽ കേരളം എന്നൊരു വാക്ക് പോലും ഉൾപ്പെടാത്ത ഒരു ബജറ്റ് പ്രസംഗമായിരുന്നു ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ നടത്തിയത്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉയർന്നു കേട്ട സംസ്ഥാനങ്ങളുടെ പേരെന്ന് പറയുന്നത് ഒന്ന് ആന്ധ്രാപ്രദേശിൻ്റേതും മറ്റൊന്ന് ബീഹാറിൻ്റേതുമായിരുന്നു. ഈ ഇരു സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്ത കേന്ദ്ര സർക്കാർ പക്ഷെ കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കി എന്ന് തന്നെ പറയണം. കാരണം അതിവേഗ റെയിൽപാതയുടെ കാര്യത്തിലോ തുരങ്ക നിർമ്മാണത്തിൻ്റെ കാര്യത്തിലോ ഒരു തരത്തിലുള്ള പദ്ധതി വിഹിതവും അനുവദിക്കാൻ കേന്ദ്രം ഈ ബഡ്ജറ്റിൽ ഇടം കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. കോർപ്പറേറ്റുകൾക്ക് ഏറെ ഗുണകരമായൊരു തീരുമാനം ഈ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ എടുത്തിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള കോർപ്പറേറ്റ് നിക്ഷേപകർക്ക് ആയി ചുമത്തിയിരുന്ന കോർപ്പറേറ്റ് ടാക്സ് 40% നിന്നും 25% കുറച്ചു ഈ ബഡ്ജറ്റിലൂടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിനെ പല രാഷ്ട്രീയ വിമർശകരും ഒരു കോർപ്പറേറ്റ് ബഡ്ജറ്റ് എന്ന് നിസ്സംശയം വിളിക്കുന്നത്. എന്തായാലും സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെങ്കിലും ജനങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ 1 രൂപയുടെ കുറവ് പോലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അത്തരം ഉൽപ്പന്നങ്ങളുടെ ഒന്നും തന്നെ GST തീരുവയോ കസ്റ്റംസ് തീരുവയോ ഒന്നും കേന്ദ്ര സർക്കാർ കുറച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.